ബൈക്കിൽ സഞ്ചരിച്ച് സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന രണ്ടുപേരെ കണ്ണൂർ കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ കോട്ടയം സ്വദേശികളായ അഭിലാഷും സുനിൽ സുരേന്ദ്രനും കേരളത്തിലൊട്ടാകെ 32 മോഷണ കേസുകളിൽ പ്രതികളാണ്. ഇവർക്കൊപ്പം ബസിൽ കയറി മാല പൊട്ടിക്കുന്ന സംഘത്തിലെ രണ്ട് തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകൾ ചക്കരക്കല്ലിലും പിടിയിലായി. കോട്ടയം ഭരണകാനം സ്വദേശി അഭിലാഷ് ടി വി, പൂഞ്ഞാറുകാരൻ സുനിൽ സുരേന്ദ്രൻ, കേരളത്തിലാകെ ബൈക്കുകളിൽ സഞ്ചരിച്ച് മോഷണവും പിടിച്ചുപറിയും പതിവാക്കിയ ഇരുവരും കൂത്തുപറമ്പ് പോലീസിന്റെ വലയിലായി. കഴിഞ്ഞ മാസം ശോഭാകാരായി എന്ന സ്ത്രീ നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയത്. ശോഭ ബന്ധു വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ബൈക്കിലെത്തിയ പ്രതികൾ മാല പിടിച്ചുപറിക്കുകയായിരുന്നു. രണ്ടാഴ്ച നീണ്ട അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടി. കേരളത്തിലാകെ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഇവർ ഓരോ സ്റ്റേഷനുകളിലും ഇറങ്ങി അവിടെ പാർക്ക് ചെയ്ത ബൈക്ക് ആദ്യം മോഷ്ടിക്കും. ഈ ബൈക്കിൽ നഗരത്തിൽ ചുറ്റിക്കറങ്ങി മാല പൊട്ടിച്ച് നേരെ തമിഴ്നാട്ടിലേക്ക് മുങ്ങും. പിന്നെ അവിടെ ആർഭാട ജീവിതം. പണം തീർന്നാൽ വീണ്ടും മോഷണത്തിനിറങ്ങും. പലതവണ പിടിയിലായി ജയിലിൽ കിടന്ന ഇവരുടെ പേരിൽ 32 പിടിച്ചുപറി കേസുകളുണ്ട്. ഇവര് ഞങ്ങളോട് കുറ്റസംഭവം നടത്തിയത് കതിരൂർ പോലീസ് സ്റ്റേഷനിലും പരിധിയിലും ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ബൈപ്പാസിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രതികളെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തിരക്കുള്ള ബസ്സുകളിൽ കയറി സ്ത്രീകളുടെ മാല പൊട്ടിച്ചെടുക്കുന്ന രണ്ട് തമിഴ്നാട് സ്വദേശികൾ കൂടി പോലീസിന്റെ പിടിയിലായി. തൂത്തുക്കുടിയിൽ നിന്നെത്തിയ നീലി, ശാന്തി എന്നിവരെയാണ് ചക്കരക്കൽ പോലീസ് ചക്കരക്കൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടികൂടിയത്. 3 പേരിൽ നിന്നായി 11 പവന്റെ സ്വർണമാണ് ഇവർ കവർന്നത്. ഇരകളായതെല്ലാം പ്രായമായ സ്ത്രീകൾ. മെഡിക്കൽ കോളേജിന്റെ തിര ഈ പെണ്ണുങ്ങള് നനീട്ട് കുറെ സമയം നിന്ന് തിരക്കെല്ലാം കൂടി പിന്നെ വണ്ടിക്കാരം കൂടിയൊക്കെ തിര ഞാൻ നോക്കുന്നത് മാല കാണുന്നില്ല. നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.